നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ രാജിവെച്ചു. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് രാജി. പഞ്ചായത്തിൽ അടുത്ത 20 മാസം CPI പ്രതിനിധിക്കാണ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത്. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് CPM പ്രതിനിധിയായ ശോഭന വിജയൻ രാജിവെച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി AV അജികുമാറിനാണ് രാജി സമർപ്പിച്ചത്. മുന്നണി ധാരണപ്രകാരം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ആദ്യ 24 മാസം പ്രസിഡന്റ് പദം CPMനായിരുന്നു. തുടർന്നുള്ള 20 മാസം CPIക്കും അവസാന 16 മാസം കേരള കോൺഗ്രസ് എമ്മിനുമാണ് പ്രസിഡന്റ് പദം ലഭിക്കുക. കഴിഞ്ഞ 2 വർഷക്കാലം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചതായി ശോഭന വിജയൻ പറഞ്ഞു. കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചത്. കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ മർച്ചന്റ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകളും ഒരു മനസ്സോടുകൂടി ഇറങ്ങുകയും കോവിഡിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു പെർമനന്റ് വാക്സിൻ സെന്റർ തന്നെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ CFHSലും DCCയിലും കിടക്കുന്ന രോഗികൾക്കും ബൈസ്റ്റാൻഡർമാർക്കും 350 പരം ആളുകൾക്ക് ഡെയിലി 4 നേരം ഫുഡ് കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും 1,22,22,00,000 രൂപ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ വികസനങ്ങളുടെ പാതയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. വാക്സിൻ സെന്റർ കല്ലാറിൽ ആരംഭിച്ചത് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്രദമായിരുന്നു. നെടുങ്കണ്ടത്തിന്റെ മുഖശായി തന്നെ മാറ്റുന്ന പബ്ലിക് മാർക്കറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. കല്ലാറിൽ വഴിയോര വിശ്രമ കേന്ദ്രം, പപ്പനിമെട്ടിൽ പാർക്ക്, ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയും ആരംഭിച്ചു. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചതായും തുടർന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ താൻ മുൻപന്തിയിലുണ്ടാവുമെന്നും ശോഭന വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.